നമ്മുടെ ഒരു ചിരകാല സ്വപ്നമാണ് വടകരയിലെ റവന്യൂ ടവർ. നമ്മുടെ സർക്കാർ ഓഫീസുകൾ, പ്രധാനപ്പെട്ട സർക്കാർ ഓഫീസുകളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടുകൂടി വിവിധ സ്ഥലങ്ങളിലായി ചിതറിക്കിടക്കുന്ന ഓഫീസുകൾ, അതെല്ലാം ഒരു സ്ഥലത്താകുമ്പോൾ നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് അതിൻ്റെ പ്രയോജനങ്ങൾ, അതിൻ്റെ സൗകര്യങ്ങൾ വളരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന് നമുക്കറിയാം. സാധാരണക്കാരായ ആളുകൾ ഓരോ ഓഫീസിൽ കയറി ഒരു രേഖ കിട്ടുമ്പോൾ അതിനോടനുബന്ധമായ മറ്റൊരു രേഖ കിട്ടണമെങ്കിൽ അത് കുറച്ച് ദൂരെ മാറിപ്പോകണം. അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ പോയെങ്കിൽ മാത്രമേ ഒരാൾക്കൊരു കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കൂ എന്നത് ഒരു വലിയ പ്രയാസമാണ്. പ്രത്യേകിച്ചും നമ്മുടെ വടകരയിൽ വളരെ ചെറിയ സ്ഥലത്ത് എല്ലാം ഒതുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, അപ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം ഒരു സ്ഥലത്തിൽ വരികയാണെങ്കിൽ നമ്മുടെ സാധാരണ ആളുകൾക്ക്, പൗരന്മാർക്ക് ഏറ്റവും പ്രധാന പ്രയോജനപ്പെടും അത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഭാഗമായി രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഒന്നാം വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് 100 ദിന പരിപാടികളുടെ ഭാഗമായി 200 പദ്ധതികൾ കേരളത്തിൽ ഔപചാരികമായി നടപ്പിലാക്കുക. അതിൻ്റെ ഭാഗമായി ഇവിടെ നടക്കുന്ന വടകര റവന്യൂ ടവറിൻ്റെ ശിലാഫലകമനാച്ഛാദനവും പ്രവൃത്തി ഉദ്ഘാടനവും ഈ മേഖലയിൽ നിർവഹിക്കേണ്ട പട്ടയങ്ങളുടെ വിതരണവും നടക്കുന്ന മഹനീയമായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ, കേരളത്തിൽ 1960 നിലവിൽ വന്ന ഭൂനിയമത്തിൻ്റെ ചൂടുപിടിച്ചാരംഭിച്ച നിരവധികളായിട്ടുള്ള ചട്ടങ്ങൾ, ആ ചട്ടങ്ങളാണ് ഭൂമി കൊടുക്കാനുള്ള കേരളത്തിൻ്റെ ആധികാരികമായ രേഖ. പക്ഷേ ആ ചട്ടങ്ങൾ പോലും തടസ്സമുണ്ടാക്കുന്ന വിധത്തിൽ അർഹരായ മനുഷ്യർക്ക് ഭൂമിയുടെ അവകാശം നൽകാൻ കഴിയാത്ത സാഹചര്യമുണ്ടായാൽ മനുഷ്യനിർമ്മിതമായ നിയമങ്ങളിലും ചട്ടങ്ങളിലും ഏറ്റവും സാധാരണക്കാരന് വേണ്ടി ആവശ്യമായ ഭേദഗതി നടത്തേണ്ടി വരും എന്നു തന്നെയാണ് സർക്കാരിൻ്റെ ധാരണ. പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു സർവകാല റെക്കോർഡാണ്. ഈ ജില്ലയിലെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ വളരെ പ്രത്യേകമായി ട്രിബ്യൂണൽ ഡെപ്യൂട്ടി കളക്ടർമാർ, തഹസിൽദാർമാർ ഉൾപ്പെടെയുള്ളവർ, ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, റവന്യൂ വകുപ്പിൻ്റെ പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട് സഹകരിച്ച മുഴുവൻ പേരെയും ഊഷ്മളമായി കേരള സംസ്ഥാന സർക്കാരിന് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി വടകര താലൂക്കിൽ ആദ്യമായി പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടിയാണ്. അദ്ദേഹത്തെ പ്രത്യേകം അഭിവാദ്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. റവന്യൂ വകുപ്പിന് ഊർജ്ജസ്വലമായ നേതൃത്വം നൽകിയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അത് കേവലം ഒരു ആലങ്കാരികമായ പദപ്രയോഗമാണ് എന്ന് നിങ്ങൾ ധരിക്കണ്ട. അദ്ദേഹം മന്ത്രിയായി ചുമതലയേറ്റ ഉടനെ കേരളത്തിലെ 14 ജില്ലകളിലെയും പ്രത്യേകം പ്രത്യേകമായി ജില്ലാടിസ്ഥാനത്തിൽ MLA മുഴുവൻ വിളിച്ചു ചേർക്കുകയുണ്ടായി. ആ യോഗത്തിൽ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് ഓരോ മണ്ഡലത്തിലും എന്ന് അദ്ദേഹം ശ്രദ്ധാപൂർവം കേൾക്കുകയും ആ കേട്ട പ്രശ്നങ്ങൾക്ക് മുഴുവനും സമയബന്ധിതമായി പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയുള്ള നടപടികൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുക്കുകയും ചെയ്യുക. വില്ലേജ് ഓഫീസ് മുതൽ കലക്ടറേറ്റ് വരെയുള്ള എല്ലാ സംവിധാനങ്ങളും കാര്യക്ഷമമായി നടത്തുന്നതിന് വേണ്ടി ദത്തശ്രദ്ധനായി അദ്ദേഹം തൻ്റെ വകുപ്പ് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നത് അഭിമാനകരമാണ് എന്ന കാര്യം കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. High tech public school. High tech.
Public School, a hub of multifaceted possibilities. High-tech public school. Vatholi Post, Kakkattil, Kozhikode District, Kerala.